ഞാനൊക്കെ ഒരു വണ്ടി യൂണിക്കോൺ, അടുത്ത വണ്ടി ഡാസ്ലറ്, അടുത്ത വണ്ടി നമുക്ക് രണ്ടുപേർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്. ഒരാൾ അത്ര ടീമിന് അത്ര വണ്ടി ഇല്ലാണ്ടിരുന്നത്. ആറ് പേരുണ്ട് അങ്ങ്. ഇതല്ലേ ഓനെ ഓടി ആറേറ്റ് ഇടിച്ച് സീനായി കിടക്കണേ. റോങ് വേ. ഒരു ചായക്കടയിൽ തീരണി കൂടി ഉണ്ടായിരുന്ന ഒരെണ്ണം ഇങ്ങോട്ട് വരുമ്പേ ഹൈദരാബാദ് റോഡുണ്ട്, എയർപോർട്ടിലോട്ടുള്ള റോഡുണ്ട്, ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പോൾ ഒരു ടീം എയർപോർട്ട് റോഡ് കയറിപ്പോയി, പെട്രോൾ ഇരുന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ടീം അവന്മാരെ കാത്തോടുക്കുണ്ട്. ഞങ്ങിപ്പോ നന്ദിയുടെ എത്ര ഈ കാറ് പോണണ്ട, അവിടെ നിന്ന് വലിയ വെട്ടം കണ്ട. ആ ഒരു അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിരുന്നെങ്കിൽ പിന്നെ നന്ദിയിലോട്ടുള്ള റോഡാണ്. അവന്മാരെ വെയിറ്റ് ചെയ്ത് കൊണ്ടാണ് ഇവിടെ ചായ അടിക്കാൻ. ചായ നല്ല ചൂടിയായ ആയി കൊണ്ടിടയാത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളി തണുപ്പുണ്ട്, സെറ്റ് തണുപ്പ്. അപ്പോൾ ചായ കുടിച്ചേ കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആയെന്നൊക്കെ പറയണ്ടത്. ആൻറ്റി ഞങ്ങൾക്ക് തീയെ കിട്ടുന്നു ഉണ്ടാ, നല്ല ആൻറ്റി സ്നേഹം ഉണ്ടായിട്ട്. ാണ് അതേപോലെ ഇതാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് അവിടെ ആളെന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കാർ പാർക്ക് ചെയ്യുന്നു, ബൈക്കുകൾ പാർക്ക് ചെയ്യണത് ഇതിന്റെ പുറകിലാണ്. സ്ഥലമുണ്ട്, കാറുകൾ അപ്പുറത്തോട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വിടണ്ട്. കേട്ടോ കാറുകളൊക്കെ അങ്ങോട്ട്. സൂര്യൻ വന്നു തുടങ്ങി. എന്താണ് ടോമി ചേട്ടാ? എങ്ങനെയുണ്ട്? കുടിച്ചു നോക്കിട്ട് പറ കുടിച്ചു വിട്ടു പറഞ്ഞു. ഞങ്ങ ഈ എന്താണ് വെയില് വെയിലല്ല മഴയില്ലാത്തോണ്ട് ചെറിയ മറ്റേ കോട പ്രതീക്ഷയായിരുന്നു. മറ്റേ മേഘമില്ലേ, അടിക്കൂടുള്ള മേഘം ആ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് കണ്ടില്ല ഇവിടെ. അതായത് പോറേ എന്ത് ഭംഗിയാ നോക്കിയേ. ബാംഗ്ലൂർ വന്നേരം കുറേ പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നോട്ടോ, സെറ്റാണ്. യെസ്.
അടിയിലും കുറെ പേരുണ്ടാണ്. ഇത് സ്ഥലങ്ങൾ കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണ്ട, കാരണം ഇതണ്ട അടി കൂടെ വഴി, അതുപോലെ മുകളിൽ കൂടെ വഴി, പിന്നെ അതിൻ്റെ അകത്ത് വേറെ വഴി. അപ്പൊ എന്താണ് എല്ലാരും കണ്ടെടുക്കാൻ പറ്റുന്ന വെച്ചാല് പറ്റുന്നെനിക്ക് തോന്നല. ഓൾമോസ്റ്റ് ഈ പറഞ്ഞോട്ട് എന്താ നടക്കാനുള്ള ടീംസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം ബാഡ് അടിച്ച്, അപ്പൊ അവൻ്റെ കൂടെ കാളം പോയി. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും നടക്കാളം ചെയ്യുകയാണ്. അവിടെ തടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് നല്ല വലിയ. എത്ര ആയിട്ടുള്ളപ്പോഴും വെയിൽ, ഭയങ്കര വെയിലായി. ഞങ്ങൾ മറ്റേ നെല്ലിയാവതി പോയ ഫീലായി, തണുപ്പില്ല ഒന്നുമില്ല. ചില ഈ സമയമാകുമ്പോൾ ഭയങ്കര വെയില് ഉള്ള അവസ്ഥ. ഇനി ഈ വെയിലും കൊണ്ട് വീട്ടിൽ പോകണമെന്ന് ആലോചിക്കുമ്പോൾ തങ്ങണം. എത്ര വർഷം പഴക്കമുണ്ടെന്നറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് പഴക്കമുള്ള ബിൽഡിംഗ് ആണിത്. ഈ അന്നേരം കാണിച്ചില്ലേ ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ളതാണ്. ആ ടിപ്പു സുൽത്താൻ്റെ ലോഡ്ജ് എന്നാണ് പറയണത്. കണ്ടാണ് നന്ദി ഹിൽസ് എന്ന് പറയണത്. പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടോ. അത് എന്താണ് കുറച്ച് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ എന്താ ഞങ്ങളുടെ നേരങ്ങനെയാണ്. പിന്നെ ഭയങ്കര ചൂടായി, എത്ര ആയിട്ടുള്ളു എത്ര ആയപ്പോഴും ഭയങ്കര വെയിലി അങ്ങനെയൊക്കെ. അത് ഇത്ര എങ്ങനെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. ആദ്യം ഫസ്റ്റ് ടൈം വന്നു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ 11:30 ആയപ്പോൾ ചെറിയൊരു വെയിൽ വന്നു തുടങ്ങിയത്. അത്രയും ഫുള്ള് പോവുകയായിട്ട് നല്ല രസമുണ്ട്, ഫുള്ള് മൂടലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് പ്രതീക്ഷ വന്നത്. അപ്പോൾ ബാംഗ്ലൂർ വന്നവരെല്ലാവരും ഒരു പ്രാവശ്യം നന്ദി ഹിൽസ് വരാ. നന്ദി ഹിൽസ് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ വരാൻ നോക്കാം, അപ്പോൾ നല്ല തണുപ്പുണ്ടാവും. ഇപ്രാവശ്യം വെയിലുള്ളപ്പോൾ വരാമെന്നുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിമേഘല്ലേ, കട്ടിമേഘല് അത് കാണുന്നുള്ള രീതിക്ക് വന്നത്. ഇപ്പൊ മുകളിലോട്ട് നോക്കിയാൽ പോലും മേഘമില്ലാത്ത അവസ്ഥയാണ്. അതെന്താണ് ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നന്ദി ഹിൽസിനെ പറ്റിയുള്ളത്. ഇനി ഞങ്ങൾ പോണേണ് തിരിച്ചു നേരെ ബി ജി പോണ്. അപ്പൊ അടുത്ത നല്ല വീഡിയോസായിട്ട് പിന്നെ വരാം. ഇനി ട്രാവലിങ് വീഡിയോസൊക്കെ ഉണ്ടാവും.